ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കളർ ബ്ലൈൻഡ്നെസ് എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങളെ ചാനൽ പുതിയ ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനകത്ത് വരിക. ഈ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പി ഡി എഫ് ആവശ്യമുള്ളവരും കമൻറ്റ് സെക്ഷനകത്ത് വരിക. ബാക്കിയുള്ള ചാപ്റ്റേഴ്സും ബാക്കിയുള്ള സബ്ജക്ട്സിൻ്റെയും വീഡിയോ ലിങ്കുകൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തുണ്ട്. ആവശ്യമുള്ളവർ കയറി കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മുടെ കളർ ബ്ലൈൻഡ്നെസ്, അതായത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ചില കളേഴ്സ് കാണാൻ പറ്റില്ല. ഓക്കെ, അതിനെയാണ് നമ്മൾ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കളേഴ്സ് നമുക്ക് കാണാൻ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ കോൺ സെല്ലുകളാണ്. കണ്ണിനകത്തുള്ള കോൺ സെല്ലുകളാണ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് കളേഴ്സിനെ വേർതിരിച്ച് അറിയാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ റെഡ്, ഗ്രീന്, ബ്ലൂ കോൺ സെൽസാണ് നമുക്ക് സാധാരണ ഉള്ളത്. അപ്പോൾ ഈ റെഡിനോ ഗ്രീനിനോ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് ഈ കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാകുന്നത്. അപ്പോൾ കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാകുമെന്ന് പറയാൻ വലിയ പ്രശ്നമാണ്. കാരണം ഇപ്പോൾ ഒരാൾ ട്രാഫിക് സിഗ്നലിൽ പോയി നിൽക്കുമ്പോൾ അതായത് റെഡ് സിഗ്നലാണോ ഗ്രീൻ സിഗ്നലാണോ എന്ന് ആൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഓക്കെ, അങ്ങനത്തെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട് ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനകത്തേക്ക് വരിക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതായിരിക്കും ബൈ.